മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. യേശുവിൽ അത്രയും സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാത വിരുന്നിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യാം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ദിനം ആരംഭിക്കാം. എന്തെല്ലാം അനുഭവങ്ങളാണ് നമുക്ക് ഒരു ദിവസത്തിൽ ഉണ്ടാകുക? ഒരുപക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കുറേയേറെ അനുഭവങ്ങളുണ്ടാകാം. പക്ഷേ ഇന്ന് നമ്മൾക്കുണ്ടാകാൻ പോകുന്ന എല്ലാ അനുഭവങ്ങളെയും നമുക്ക് സന്തോഷത്തോടുകൂടെ കൈനീട്ടി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് ഈ ദിവസം സന്തോഷത്തോടുകൂടെ ആരംഭിക്കാം. ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രഭാത വിരുന്നിൻ്റെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അമ്മ എന്നും നമുക്ക് സഹായമരുളുന്ന വലിയൊരു ശുശ്രൂഷ മനോഭാവത്തോടുകൂടി എല്ലാവരെയും ശ്രദ്ധിച്ച് ഒറ്റ മക്കളെ പോലും കൈവിടാതെ കൊണ്ടുപോകുന്ന ഒരു വിശുദ്ധയായ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ വീണ്ടും വീണ്ടും നമുക്ക് വിളിക്കാം. യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുന്നതിന് മുൻപേ പ്രാവർത്തികമാക്കിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. നമ്മൾ വിളിക്കപ്പെടുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, നേരെ മറിച്ച് ശുശ്രൂഷിക്കാനാണ് എന്നത് എലിസബത്തിൻ്റെ ഭവനത്തിൽ സന്ദർശിച്ച ആ നിമിഷത്തിൽ അമ്മയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശുശ്രൂഷിക്കുക, ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് ശുശ്രൂഷിക്കുന്ന അമ്മയുടെ വലിയ മാധ്യ സഹായം നമുക്ക് അപേക്ഷിച്ചുകൊണ്ടും അമ്മയോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രഭാത വിരുന്നിന് ഇന്നത്തെ ദിവസത്തെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർനേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹമുള്ളവരെ, നമുക്ക് വചനം കേൾക്കുവാനായിട്ട്
ഒരുങ്ങാം. അതിനു മുൻപ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചൈതന്യം നമ്മൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നവചൈതന്യം ശിഷ്യന്മാരുടെ മേലിറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തിയതുപോലെ, വചനം മനസ്സിലാക്കിയ പോലെ, അവരെ ഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും വചനം ഗ്രഹിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രഘോഷിക്കാനും ഒക്കെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ നിയോഗം വെക്കുക, നമ്മളെല്ലാ മാതാപിതാക്കളെയും നമ്മൾ പ്രത്യേകം സമർപ്പിക്കുകയാണ്. മാതാപിതാക്കളെല്ലാവരെയും പ്രത്യേകിച്ച് നമ്മളിപ്പോഴത്തെ കാലത്തെ പത്ര മാധ്യമങ്ങളിലൂടെ ചില മാതാപിതാക്കളെ കുറിച്ചുള്ള സങ്കടപ്പെടുത്തുന്ന ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ എല്ലാ മാതാപിതാക്കന്മാരെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ എല്ലാവരും മേൽ വചനം ഗ്രഹിക്കുവാനായിട്ട് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനത്തിനായിട്ട് ഒരുങ്ങാം. ഉൽപ്പത്തി പുസ്തകം 2:7 വായിക്കുവാനായിട്ട് പോകുന്നത്. വചനം ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധനങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുത്ത് വായിക്കുന്ന ഒരു വാക്യം ഇതാണ്: ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു. ഇതൊരു വലിയൊരു ചിന്ത നൽകുന്ന ആശയം ഇതിനകത്തുണ്ട്. പറയുമ്പോൾ ദൈവം നിശ്വസിച്ചു, ദൈവം നൽകി, ദൈവം കൊടുത്തു. ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് ദൈവം മനുഷ്യന് കൊടുത്തു എന്നതാണ് ചിന്ത. അതായത് ദൈവത്തിൻ്റെ ഉള്ളിൽ ജീവന്റെ ശ്വാസം ഉണ്ടായിരുന്നു, അത് ദൈവം പൂഴിയിലേക്ക്, ദൈവം കൈകൊണ്ട് മെനഞ്ഞ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള പൂഴിയിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം ദൈവം നൽകി. ഇവിടെ ആദ്യം മുതലേ വിശുദ്ധരനത്തിൽ മുഴുവനും വെളിപാട് പുസ്തകത്തിൽ വരെയും ദൈവം എന്നത് നൽകുന്നവനാണ്. തൻ്റെ ഉള്ളില് ഉള്ളത് നൽകുന്നവനാണ് ദൈവം. ഈ വചനം നിങ്ങൾ ഭവനത്തിലിരുന്നോ നിങ്ങളുടെ യാത്രയിലോ എവിടെ ഇരുന്ന് കേൾക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ സ്വഭാവം എന്നത് നൽകുക, കൊടുക്കുക എന്നതാണ്. ഇവിടെ ദൈവം ശ്വാസം നൽകിയെങ്കിൽ അവനെ സൃഷ്ടിച്ചതിന് ശേഷം അവനോട് പറയുന്ന കാര്യമുണ്ട്: നീ ഇതെല്ലാം ക്രമപ്പെടുത്തി നടത്തിക്കൊണ്ടു പോവുക. നിനക്ക് പ്രപഞ്ചം മുഴുവൻ നൽകിയിരിക്കുകയാണ്. ഏദൻ തോട്ടം അതിനുശേഷം ഭൂമിയിലേക്ക് അയച്ചു, ഇതെല്ലാം നിനക്ക് നൽകുകയാണ്, നീ ഇതിനെ നിയന്ത്രിച്ചു കൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ ദൈവം നൽകുന്നവനല്ലേ. വിശുദ്ധരന്ഥത്തിലോട്ട് കടന്നു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അവസാനം വെളിപാട് പുസ്തകം വരെ നമ്മൾ വായിക്കുമ്പോഴും പുറപ്പാട് പുസ്തകത്തിൽ വളരെ പ്രത്യേകമായിട്ട് ദൈവം തൻ്റെ ജനത്തെ നയിക്കുന്നവനാണ്, നൽകുന്നവനാണ്, ചെങ്കടലെ വിഭജിച്ച് നൽകിയവനാണ്, പാറയിൽ നിന്ന് വെള്ളം നൽകിയവനാണ്, ഭക്ഷിക്കുവാനായിട്ട് മന്ന നൽകി, കാടപ്പക്ഷി നൽകി, അങ്ങനെ മധുരമുള്ള വെള്ളം നൽകി, രാത്രി അഗ്നിസ്തംഭം നൽകി, പകല് മേഘസ്തംഭം നൽകി, അവർക്ക് പാർക്കുവാനായിട്ട് തേനും പാലും ഒഴുകുന്ന കാനാദേശം നൽകി, അവരുടെ ജീവിത ശൈലികളെ ക്രമപ്പെടുത്താൻ വേണ്ടി 10 കൽപ്പനകൾ നൽകി. അങ്ങനെ ദൈവം നൽകുന്നവനാ, തൻ്റെ ഉള്ളിലുള്ളത് ദൈവം തൻ്റെ ജനത്തിന് നൽകുന്നവനാ. പ്രിയമുള്ള, ഇവിടെ ഒരു ക്രമമുണ്ട്. ദൈവം മനുഷ്യരിലേക്കും പിന്നെ മനുഷ്യരിൽ നിന്ന് അത് എവിടേക്കാണ് പുറപ്പെടുക. ദൈവം എനിക്ക് നൽകിയെങ്കിൽ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഞാനും നൽകണം. ഇതൊരു ന്യായമായ കാര്യമാണ്, ഇതിൽ വലിയ തർക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ദൈവം നൽകിയെങ്കിൽ ആ ദൈവം നൽകിയത്
ജ്ഞാനം നൽകണം. നമ്മളൊക്കെ കെട്ടിപ്പിടിച്ച് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നെഞ്ചോടൊക്കെ ചേർത്ത് വെച്ച് പോകുന്നവരൊക്കെയാണ് ചില സമയങ്ങളിലൊക്കെ മനസ്സിലാകുന്നുണ്ട്. ചിലരുടെ ജീവിത രീതികളെ കാണുമ്പോഴേക്കും ഒരു ചിലവില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മളെ കൊടുക്കുന്നുണ്ടോ? എന്റെ ചില വികാരങ്ങള്, എന്റെ സ്നേഹം, എന്റെ ക്ഷമ, എന്റെ ദയ, എന്റെ കാരുണ്യം, എന്റെ കണ്ണുകൾ കൊണ്ടുള്ള സ്നേഹത്തോടുകൂടിയുള്ള ഒരു നോട്ടം, എന്റെ ചെവികൾ കൊണ്ട് ഞാൻ ഒന്ന് കരുണയോടെ മറ്റുള്ളവനെ കേൾക്കാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്കെല്ലാം കിട്ടണം, ദൈവം എല്ലാം തന്നു. അങ്ങനെയെങ്കിൽ ദൈവം എല്ലാം കൊടുത്തുവെങ്കിൽ ഞാനും കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നമ്മൾ എത്ര പേര് പ്രപഞ്ചത്തിന്റെ ക്രമപ്പെടുത്തൽ പോലും അങ്ങനെയല്ലേ, കൊടുക്കുന്നതാണ്. ഈ വചനങ്ങൾക്ക് നമ്മൾ ചിന്തിക്കണം, നമ്മൾ കൊടുക്കുന്നുണ്ടോ? ദൈവം എല്ലാം നൽകിയില്ലേ? പുത്രൻ തമ്പുരാൻ തന്റെ ജീവിതം പോലും നൽകിയില്ലേ? യേശു സ്വന്തം ജീവൻ നൽകി. അത് സാധാരണ രീതിയിലല്ല, ഭൂമിയുടെയും അതുപോലെ ആകാശത്തിന്റെയും ഇടയ്ക്ക് മൂന്നാണികളിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ദൈവമേ എന്നെ കൈവിട്ടോ എന്ന് പ്രാർത്ഥിച്ചവനാണ് നമ്മുടെ യേശു. ജീവൻ നൽകിയവനാണ്. അങ്ങനെ അങ്ങനെയൊക്കെ നൽകുമ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ ചൈതന്യം സ്വീകരിച്ചെന്ന് പറഞ്ഞ് ബൈബിളും വായിച്ച് ബൈബിളും കഷത്ത് വെച്ച് നടക്കുകയും അവസാനം ഒന്നും കൊടുക്കാത്തവനായിട്ട് തീരുമ്പോഴും അവസാനം സ്വർഗത്തിന്റെ മുമ്പിൽ ചെന്ന് വാതിലെ കൊട്ടിയാൽ ആര് തുറന്നു തരും? അതിനാൽ ഓർക്കുക, പ്രപഞ്ചം പോലും നമ്മളെ പഠിപ്പിക്കുക ഉള്ളത് നൽകുക എന്നതാണ്. നമുക്കറിയാമല്ലോ, കാർമേഘമായിട്ട് വരുന്ന മേഘപാളികള് അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടുള്ള വെള്ളത്തെ അത് ജീവിതകാലം മുഴുവനും അത് ചിതറിച്ച് കളയാതെ കൊണ്ടുപോകാമെന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ നടക്കത്തില്ല. അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആ വെള്ളത്തെ അത് പെയ്തു കളയും, അത് നൽകും, ഭൂമിക്ക് നൽകും. അതൊരു കൊടുക്കല, പ്രപഞ്ചത്തിന്റെ ഒരു ഒരു ക്രമപ്പെടുത്തലാണ്, നിയമമാണ്. ഒരു പുഷ്പത്തില് അതിൽ സുഗന്ധമുണ്ടെങ്കിൽ ആ പുഷ്പം ആ സുഗന്ധത്തെ പിടിച്ചു വെക്കുന്നുണ്ടോ? ഞാൻ ആർക്കും നൽകില്ല എന്ന് പറഞ്ഞ് ഒരിക്കലുമില്ല, അത് കൊടുക്കും. അതിന്റെ ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റെ സുഗന്ധം അത് നൽകും. അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ഒരു അമ്മയുടെ മാറിടത്തില് അത് മുലപ്പാലുണ്ടെങ്കിൽ അത് ആർക്കുള്ളതാ? കുഞ്ഞിനുള്ളതാണ്. അമ്മയ്ക്ക് പിടിച്ചു വെക്കാൻ സാധിക്കുമോ? പ്രിയമുള്ളവർ, ഇതൊക്കെ കൊടുക്കലിന്റെ നിയമം പ്രപഞ്ചം പഠിപ്പിക്കുമ്പോഴൊക്കെ യേശുനാഥൻ പഠിപ്പിക്കുന്നു, പിതാവാദ്യം പഠിപ്പിക്കുന്നു. പക്ഷേ പ്രപഞ്ചത്തിലെ സങ്കീർത്തകൻ പറയുന്നത് പോലെ സൃഷ്ടികർമ്മത്തിലെ മകുടമാണ് മനുഷ്യനെങ്കിൽ, സങ്കീർത്തനത്തിൽ തന്നെ വായിക്കുന്നുണ്ട് മനുഷ്യൻ കൃമിയാണെന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മൾ എന്താണ് നൽകുന്നത് അല്ലെ? നമ്മളും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്നിൽ എന്തുണ്ട്? അത് ഞാൻ കൊടുക്കാൻ കടപ്പെട്ടിട്ടുണ്ട്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ, എന്തുകൊണ്ടാണ് ഭർത്താവായത്? ഭാര്യയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഭാര്യയെ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഭർത്താവ് എന്ന് വിളിക്കാൻ പറ്റൂ? അല്ലെങ്കിൽ എപ്പോഴാണ് ഞാനൊരു മകനാകുക? എനിക്ക് അപ്പനും അമ്മയും ഉണ്ട്. അപ്പനും അമ്മയും നോക്കാതെ കൊടുക്കേണ്ടത് കൊടുക്കാതെ വരുമ്പോഴേക്കും എങ്ങനെയാണ് നമ്മളെ ഒരു നല്ല മകൻ എന്ന് വിളിക്കുക? ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ ചിന്ത, നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങള്, അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു പോകുമ്പോഴേക്കും നമ്മൾ ആർക്കും കൊടുക്കാതെ എല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്നവരാണ്. അവസാനം എന്തുകൊണ്ടാണാവോ മുകളിലേക്ക് പോകാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്തയും നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചം ഉൾപ്പെടെ കർത്താവ് തമ്പുരാൻ ഉൾപ്പെടെ നമ്മളെ വെളിപ്പെടുത്തി തരുന്നൊരു കാര്യമുണ്ട്. നിനക്കുള്ളത് നീ കൊടുക്കുക, കൊടുക്കുന്നവരാകുക. എടുക്കുന്നവരാകാതെ, എടുക്കുന്നതൊപ്പം തന്നെ നീ കൊടുക്കുകയും ചെയ്താൽ അത് വളരെ ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി തീരും. പ്രിയമുള്ളവർ, അപ്പോൾ നിങ്ങൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, ഇന്നത്തെ ഒരു ദിവസം ഞാൻ എനിക്കുള്ളതൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട്, ഒന്ന് എൻ്റെ വികാരങ്ങൾ ഉൾപ്പെടെ, എൻ്റെ സ്നേഹമെന്നുള്ള വികാരം, ക്ഷമയെന്ന വികാരം, അടക്കലെന്ന വികാരം, കരുണയെന്ന വികാരം, അതൊക്കെ കൊടുക്കുംതോറും ദൈവത്തിൻ്റെ മുൻപിൽ മഹിമ കിട്ടുന്നതല്ലേ? ദൈവത്തിൻ്റെ അക്കൗണ്ടിൽ അത് നമുക്ക് പുതുമയല്ലേ, നന്മയല്ലേ?
അതുകൊണ്ട് നമുക്ക് മാക്സിമം കൊടുക്കാനായിട്ട് പരിശ്രമിക്കാം. പത്രമാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, നമ്മൾ ഇന്ന് മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് പ്രത്യേക നിയോഗം വെക്കുക. പത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തെല്ലാം വിചിത്രമായ വാർത്തകളാണ്! ജീവൻ സംരക്ഷിക്കേണ്ട മാതാപിതാക്കൾ പോലും സ്വന്തം മക്കളെ അങ്ങനെ ഇല്ലാതാക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്നവരോ എടുക്കുന്നവരോ? മനുഷ്യൻ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ കൊടുക്കുന്നവരാണോ എടുക്കുന്നവരാണോ? കഴിഞ്ഞ ദിവസം പത്രത്തിലെ വാർത്തയിൽ കണ്ടല്ലോ, ഒരമ്മ തൻ്റെ മകൻ കിണറ്റിലേക്ക് വീഴുമ്പോൾ അമ്മ അവിടെ രണ്ടാമത് ചിന്തിക്കുന്നില്ല. പത്രത്തിൽ വായിച്ചപ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. 40 അടി ആഴമുള്ള കിണറ്റിലേക്ക് അമ്മ കിണറിൻ്റെ ആഴമളക്കാതെ എടുത്തു ചാടുമ്പോൾ അവസാനം വെള്ളത്തിൽ ചെന്ന് വീണ് തൻ്റെ മകനെ 1 മണിക്കൂർ നേരം തൻ്റെ ഒരു കയ്യിൽ പൊക്കി പിടിച്ചുകൊണ്ട് അമ്മ നിൽക്കുമ്പോൾ നമുക്ക് 5 മിനിറ്റ് ഒരു കുഞ്ഞിനെ പൊക്കി പിടിച്ചിട്ടിരിക്കാൻ പറ്റുമോ? ഈ അമ്മ 1 മണിക്കൂർ ഈ കുഞ്ഞിനെ പൊക്കി പിടിച്ചുകൊണ്ട് 40 അടി ആഴമുള്ള കിണറ്റിലേക്ക് ചാടുമ്പോൾ അമ്മ കൊടുക്കുന്നവളായിട്ട് മാറുന്നുണ്ട്. അതേസമയം വേറെ വാർത്തകളും വായിക്കുന്നുണ്ട്, അമ്മ സ്വന്തം മക്കളുടെ ജീവനെടുക്കുമ്പോൾ അവിടെ ജീവനെടുക്കുന്ന അമ്മയാണെങ്കിൽ ഈ കിണറ്റിലേക്ക് ചാടി അമ്മ ജീവൻ കൊടുക്കുന്ന അമ്മയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. നമ്മൾ എങ്ങനെയാണ് ജീവൻ കൊടുക്കാനുള്ളവരാണ്? ദൈവം പറയുന്നില്ലേ, ഞാൻ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്, മനുഷ്യരായി നിങ്ങളത് വേർപെടുത്താതിരിക്കുക. അവിടെയും ദൈവം മനസ്സിലാക്കുന്നുണ്ട്, മനുഷ്യ വേർപെടുത്തും, മനുഷ്യനെടുക്കും. പക്ഷെ ദൈവം പറയാ, ഞാൻ യോജിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് വിവാഹം എന്ന കൂതാശയിലാണ് ഞാൻ യോജിപ്പിക്കുന്നത്, മനുഷ്യരായി നിങ്ങൾ വേർപെടുത്താതിരിക്കുക. അതിനാൽ പ്രിയമുള്ളവർ, നമുക്ക് പ്രത്യേകം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പനേരം ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് യോജിപ്പിക്കുന്നത് എടുത്തു മാറ്റാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയമുള്ളവർ, നമുക്ക് പ്രത്യേകം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പനേരം ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് യോജിപ്പിക്കുന്നത് എടുത്തു മാറ്റാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തിലുള്ള വികാര വിചാര ചിന്തകള്, ധ്യാനങ്ങള്, പ്രാർത്ഥനകള്, നിയോഗങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തിൽ ഒതുക്കി അടക്കി നിർത്താതെ ദൈവം എനിക്കെന്ത് നൽകിയോ അതേപോലെ തന്നെ ദൈവത്തിന് തിരിച്ചു നൽകാൻ കഴിയണം. പിതാവായ ദൈവം തൻ്റെ ഇസ്രായേലിനോട് ഇതെല്ലാം നൽകി, പുത്രൻ തമ്പുരാനെ നൽകി, അവൻ്റെ ജീവൻ നൽകി, നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി ശക്തിപ്പെടുത്താൻ. ഇതെല്ലാം കുടുംബങ്ങളില്, എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ മേല്, ഞാൻ കാണുന്നവരുടെ മേല്, സംസാരിക്കുന്നവരുടെ മേല് തിരിച്ചു നൽകാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ എല്ലാ മാതാപിതാക്കളെയും പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ജീവൻ നൽകട്ടെ. എടുക്കുന്നവരല്ല, കൊടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. സമർത്ഥമായിട്ട് കൊടുക്കാനുള്ള അനുഗ്രഹം ദൈവത്തിന് മേൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ സ്വർഗനിവാസികളോടും, വിശുദ്ധന്മാരോടും, മാലാഖമാരോടും, നമ്മുടെ പേരിലുള്ള നമ്മുടെ വിശുദ്ധനോടും, നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനോടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സഹായത്താൽ
നമ്മുടെ വിശുദ്ധരുടെ മാധ്യസ്ഥത്താൽ കൊടുക്കുന്ന മനോഭാവം നമ്മുടെ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവം സമർത്ഥമായി തൻ്റെ അൽത്താരയിൽ നിന്ന് അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും മാറിക്കോരി നൽകുന്നുണ്ട്.
നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെയും എല്ലാ കർദിനാൾമാര്, ബിഷപ്പുമാര്, പുരോഹിതന്മാര്, സന്യസ്തര്, കന്യാസ്ത്രീകള്, എല്ലാ ആത്മാരുടെയും ഐക്യകണ്ഠേന നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ട് പൗരോഹിത്യം എന്ന കൂതാശയാൽ നമുക്ക് എല്ലാവർക്കും അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് ഒരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയാവുന്ന ശക്തിയിൽ കൂട്ടായ്മയിൽ ഒന്നു ചേരാം. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും നമ്മളും പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം നമുക്ക് നൽകാം. ഒരു ജപമാലയോ അല്ലെങ്കിൽ ഒന്നിലധികം ജപമാലയോ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ചെല്ലുന്നവരുണ്ട്, നമുക്കും അവർക്ക് വേണ്ടി ചെല്ലാം. അങ്ങനെ പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ട് പരസ്പരം ക്രിസ്തീയ കൂട്ടായ്മ ശക്തിപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന് സാക്ഷി നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് സർവശക്തനായ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്.